എല്ലാവർക്കും പാച്ചോസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ഇലയിടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ഗ്ലാസ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അമൃതം പൊടി അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ പൊടിയിലേക്ക് ഒഴിച്ച് 1 സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എനിക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇത് ചൂടുമാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് 1 ഗ്ലാസ് തേങ്ങ ചിരകിയതെടുത്തു. 1/4 ഗ്ലാസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് പാനിയാക്കിയെടുത്തു. അതിനുശേഷം അതിലേക്ക് തേങ്ങയിട്ട് വിളയിച്ചെടുത്തു. അതിലേക്ക് 2 ഏലക്കായയും 1 നുള്ള് നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇപ്പം നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇല എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഓരോരോ ഉരുളകളാക്കി എടുത്ത് അതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണേൽ 10 പ്രസറൊക്കെ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ കൈവെള്ളം വെച്ച് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഒട്ടും കട്ടിയില്ലാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് തന്നെ ഇതൊട്ടും തന്നെ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. സൈഡൊക്കെ കണ്ടില്ലേ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ്ടില്ലേ, നമ്മൾ സാധാരണ ഇലയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഇലയായിരുന്നു. ഇപ്പോൾ വലിയ ഉരുളകളായിട്ട് എനിക്ക് 4 ഇലയുടെയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരളവിൽ. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനൊരു 15 മിനിറ്റ് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇളം ചൂടോടെ തന്നെ കഴിച്ചോട്ടോ, അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ശർക്കര ചേർക്കാത്തത് കൊണ്ട് തന്നെ കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.